ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. നമ്മളിപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ലോകം മാറിക്കഴിഞ്ഞു. പണ്ടല്ലോ നമ്മൾ കുട്ടികളോട് പറയാം, മൊബൈൽ ഫോൺ നോക്കരുത്, തീരെ ടിവിൻ്റെ മുമ്പിൽ ഇരിക്കണ്ട. പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോയി പഠിക്ക്, അതിന് മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ, ടി വി കാണുക, വിക്ടേഴ്സ് ചാനൽ കാണുക എന്നാണ്. അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഒരു സ്ക്രീൻ, കമ്പ്യൂട്ടർ ആവട്ടെ മൊബൈൽ ഫോൺ ആവട്ടെ, ആ സ്ക്രീനിൻ്റെ മുകളിൽ ചെലവഴിക്കുന്ന സമയം അത് കൂടിയിട്ടുണ്ട്. അതേ കാരണം കൊണ്ട് തന്നെ അധികം ആൾക്കാർക്കും ഉള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ അത് അവരുടെ കണ്ണിനെ ബാധിക്കുമോ, കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാവുമോ, ഈ ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്, അതിനെ കൊണ്ട് നമ്മളുടെ കണ്ണിനും നമ്മളുടെ ആരോഗ്യത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ഡോഫുഡി, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ബ്ലൂ ലൈറ്റ് എന്താണെന്ന് പറയാം. ഒരു സാധാരണ മനുഷ്യന് കാണാൻ പറ്റുന്ന ലൈറ്റിൻ്റെ പല തരത്തിലുള്ള കളേഴ്സ്, ആ കളേഴ്സ് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാം. ഓരോ കളറിനും ഓരോ വേവ് ലെങ്ത് ഉണ്ട്. വേവ് ലെങ്ത് കൂടിയ കളറും ഉണ്ട്, വേവ് ലെങ്ത് കുറവുള്ള കളേഴ്സും ഉണ്ട്. വേവ് ലെങ്ത് കൂടുതലുള്ള കളേഴ്സാണ് യെല്ലോ, ഓറഞ്ച്, റെഡെല്ലും, അതുപോലെ വേവ് ലെങ്ത് കുറവുള്ളതാണ് വയലറ്റും ബ്ലൂവെല്ലും. ഇനി പൊതുവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വേവ് ലെങ്ത് കൂടുതലുള്ള യെല്ലോ, ഓറഞ്ച്, റെഡ് പോലത്തെ കളേഴ്സെല്ലാം നമ്മളുടെ മനുഷ്യ ശരീരത്തിനും നമ്മളുടെ കണ്ണിനും കൂടുതൽ ഹെൽത്ത് ഇഫക്ട്സ് ഉണ്ടാക്കാറില്ല. നേരെ മറിച്ച് വേവ് ലെങ്ത് കുറയുന്ന കളേഴ്സ്, വയലറ്റ്, ബ്ലൂ അതുപോലത്തെ കളേഴ്സെല്ലാം ഇതിനെല്ലാം കുറഞ്ഞ വേവ് ലെങ്ത് ആണ്. നിങ്ങൾ വയലറ്റ് എന്ന് പറയുമ്പം അൾട്രാ വയലറ്റ്, യു വി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. യു വി ലൈറ്റ് നമുക്കും പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റാത്തൊരു ലൈറ്റാണ്. ഇതിനും നമ്മളുടെ ശരീരത്തിൽ ചെറിയ ഇഫക്റ്റ് ഉണ്ട്. നമ്മൾ ഏത് തരം ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും അത് കാണുന്നത് നമ്മളുടെ കണ്ണിൽ, ഈ പറഞ്ഞ ലൈറ്റ് നമ്മളുടെ കണ്ണിലൂടെ ലെൻസിൻ്റെ ഉള്ളിൽ കൂടെ പോയി റെറ്റിന എന്ന് പറഞ്ഞ അവിടെ പതിയുന്നു. റെറ്റിനയിൽ നിന്നുള്ള ഇലക്ട്രിക് സിഗ്നൽ ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലെത്തി അവിടെ നിന്നാണ് ഈ പറഞ്ഞ ഇൻ്റർപ്രിറ്റേഷൻ എല്ലാം നടക്കുന്നത്. ഇനി ബ്ലൂ ലൈറ്റ് എങ്ങനെയാണ് നമ്മളുടെ ആരോഗ്യത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയാം. ഇത് ഞാൻ ഇതിനു മുമ്പേ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഉറക്കത്തിനെ പറ്റിയിട്ടുള്ള ആ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ വീഡിയോസിൽ നിങ്ങൾക്കത് കാണാം. ഞാൻ ആ വീഡിയോയിൽ ഒരു മാസ്റ്റർ ക്ലോക്ക്, നമ്മളുടെ തലച്ചോറിലൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ക്ലോക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഉറങ്ങുന്ന സമയം, നമ്മൾ എണീക്കുന്ന സമയം, അത് ഒരു റെഗുലർ പാറ്റേൺ ആണ് പ്രതീക്ഷിക്കുന്നത്. ബ്ലൂ ലൈറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ നമ്മളുടെ തലച്ചോറിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. ഈ മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ സപ്രസ് ചെയ്യുക, അതായത് റിലീസ് ചെയ്യുന്നത് കുറയ്ക്കുക. ഇനി മെലറ്റോണിൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മെലറ്റോണിൻ ആണ് നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടാനും ഉറക്കത്തിലേക്ക് നമ്മളെ നയിക്കാനും, ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഉറക്കം നിലനിർത്താനും മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ അത്യാവശ്യമാണ്. അപ്പം ബ്ലൂ ലൈറ്റ് ചെയ്യുന്നത് മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ കുറയ്ക്കും. ബ്ലൂ ലൈറ്റ് കൂടുതൽ എക്സ്പോഷ്യർ കിട്ടുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് രാത്രി സമയത്ത്, മെലറ്റോണിൻ്റെ ഹോർമോൺ കുറയുന്നതിനനുസരിച്ച് തന്നെ ഉറക്കം വരുന്നത് കുറയും, ഉറക്കം വരാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നെത്താം. അത് ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രീൻ ആവട്ടെ, നമ്മളുടെ വീട്ടിൻ്റെ ഉള്ളിൽ കത്തിച്ച് വെച്ചിട്ടുള്ള LED ലൈറ്റ്, CFL അതുപോലത്തെ എല്ലാ ലൈറ്റിനും ബ്ലൂ ലൈറ്റാണ് കൂടുതലായിട്ടും വരുന്നത്. നമ്മൾ രാത്രി സമയത്ത്, പ്രത്യേകിച്ചും ഉറങ്ങുന്നതിൻ്റെ കുറച്ച് മണിക്കൂർ മുമ്പേ കൂടുതലായിട്ട് ബ്ലൂ ലൈറ്റിന് എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മെലറ്റോണിൻ്റെ ഹോർമോൺ കുറയാനും നമുക്ക് ഉറക്കം കിട്ടുന്നത് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ബ്ലൂ ലൈറ്റ് മാത്രമേ ഈ മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ സപ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ശരിക്കും അങ്ങനെയല്ല, എല്ലാ തരത്തിലുള്ള കളേഴ്സിനും ഈ പറഞ്ഞ മെലറ്റോണിൻ ഹോർമോണിനെ സപ്രസ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ അത് ബ്ലൂ ലൈറ്റിന് കുറച്ച് കൂടുതലാണ്. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയത് ഗ്രീൻ ലൈറ്റിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ബ്ലൂ ലൈറ്റിന് 2 ഇരട്ടി കൂടുതൽ മെലറ്റോണിനെ സപ്രസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ്. അതായത് ബ്ലൂ ലൈറ്റിന് 2 ഇരട്ടി നമ്മളുടെ ഈ ബയോളജിക്കൽ ക്ലോക്കിനെ എഫക്റ്റ് ചെയ്യാനും നമ്മളുടെ ഉറക്കത്തിൻ്റെ പാറ്റേണിനെ കുറയ്ക്കാനും മാറ്റാനുമുള്ള കഴിവുണ്ട്. ഇതേ കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് വൈകുന്നേരത്തിന് ശേഷം വീട്ടിലുള്ള ലൈറ്റൊക്കെ ഡിം ചെയ്യാനും പകുതി ലൈറ്റാക്കി വെച്ചാൽ പെട്ടെന്ന് രാത്രി ഉറക്കം വരാൻ ഉള്ള കാര്യം, അത് ട്രൈ ചെയ്യാൻ ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണാം. ഇനി നമ്മൾ വിചാരിക്കും ബ്ലൂ ലൈറ്റ് നമുക്ക് തീരെ നല്ലതല്ല, ബ്ലൂ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതാണെന്നുള്ളത്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. രാവിലത്തെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിൻഡോ തുറന്നിടുക, കർട്ടൺ എല്ലാം മാറ്റുക, പുറത്തുള്ള സൂര്യപ്രകാശം ഉള്ളിലേക്ക് കടക്കാൻ സമ്മതിക്കുക. ബ്ലൂ ലൈറ്റ് സൂര്യപ്രകാശത്തിൽ നല്ല കൂടുതലായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ബ്ലൂ ലൈറ്റ് ആവശ്യമാണ്. ആ സമയത്ത് നമുക്ക് മെലറ്റോണിൻ കുറയ്ക്കണം. ആ സമയത്ത് നമുക്ക്
നമ്മൾ എണീറ്റു എന്നുള്ളത് നമ്മളെ തലച്ചോറിന് മനസ്സിലാക്കണം. ആ സമയത്ത് ബ്ലൂ ലൈറ്റ് നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്, നമ്മളുടെ ആ ബയോളജിക്കൽ മാസ്റ്റർ ക്ലോക്കിനെ റീസെറ്റ് ചെയ്യാനും ആ സമയത്ത് ബ്ലൂ ലൈറ്റ് സഹായിക്കുന്നുണ്ട്. അങ്ങനെ റീസെറ്റ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ അതേ ദിവസം രാത്രി ഉറങ്ങാൻ പോകുമ്പം നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടാനും ഇത് സഹായിക്കും. ഇനി ബ്ലൂ ലൈറ്റ് കാരണമല്ലാതെ നമ്മളെ കണ്ണിന് ബാധിക്കുന്ന കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ പറയാം. അത് പ്രത്യേകിച്ചും ഈ സമയത്ത് കോവിഡ് വന്ന സമയത്ത് കുട്ടികളും മുതിർന്നവരും സ്ക്രീന് കൂടുതൽ നോക്കുമ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും. അതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ ഐ സ്ട്രെയിൻ, ഡിജിറ്റൽ സ്ട്രെയിൻ എന്നും ഇതിനെ പറയാം. കൂടുതൽ സമയം സ്ക്രീന് നോക്കിയിരിക്കുന്നതുകൊണ്ട് വരുന്നതാണ്. ഇതിൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ സ്ഥലത്തേക്ക് തന്നെ കുറേ സമയം നോക്കിയിരിക്കുമ്പോൾ നമ്മളുടെ കണ്ണിന് ചുറ്റുമുള്ള മസിൽസ് അത് ഫെറ്റീക് ആവുന്നതാണ്, അതിന് ക്ഷീണം പിടിക്കുന്നതാണ്. നമുക്ക് ആ ഫോക്കസ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമ്പം കണ്ണിൻ്റെ മസിൽസും കണ്ണിനൊരു തളർച്ച പോലെ വരുന്നതാണ് ഐ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലിങ്ക് ചെയ്യില്ല, കണ്ണ് ചിമ്മില്ല. കുറേ സമയം മൊബൈൽ ഫോൺ നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഐനെ അത് വെറ്റായിട്ട് നിർത്താൻ സമ്മതിക്കും. അതായത് ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡ്രൈ ആയി, ഡ്രൈനെസ് ഉണ്ടാവും. ഡ്രൈ ആയാൽ കണ്ണിൽ എന്തെങ്കിലും മണ്ണ് വാരിയിട്ടതുപോലെയോ പൊടിയുള്ളതുപോലെയോ അല്ലെങ്കിൽ ഒരു കുത്തുന്ന പോലെ ഒരു കത്തുന്ന പോലത്തെ സെൻസേഷൻ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് തോന്നാം. അതും ഈ ഡിജിറ്റൽ ഐ സ്ട്രെയിനിൻ്റെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ കുറയ്ക്കാൻ നിങ്ങൾക്ക് മൂന്ന് ടിപ്സ് ഞാൻ തരാം. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾ, കൂടുതൽ സമയം ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ 2 അടി ദൂരെ നിർത്തുന്ന രീതിയിൽ തന്നെ നോക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 20-20-20 റൂൾ എന്നാണ് പറയുന്നത്. 3-20 ഇത് ഓർത്തിരിക്കാനും എളുപ്പമായിരിക്കും. ഇനി 20-20-20 റൂൾ എന്താണെന്ന് പറഞ്ഞാൽ ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴും 20 അടി ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് 20 സെക്കൻഡ് തറപ്പിച്ച് നോക്കുക. ഇത് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, പക്ഷേ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഐ സ്ട്രെയിൻ കുറയ്ക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലൂബ്രിക്കൻസ് ഉപയോഗിക്കാം, കണ്ണിൽ ഒട്ടിക്കുന്ന ലൂബ്രിക്കൻസ്. ഇത് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്സിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ലൂബ്രിക്കൻസ്, ഐ ലൂബ്രിക്കൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിലുള്ള ഡ്രൈനസ് കുറയ്ക്കാൻ സാധിക്കും. ഈ പറഞ്ഞ ഇറിറ്റേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഈ മൂന്ന് ടിപ്സും നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണ് റിലാക്സ് ചെയ്യാനും കണ്ണിൻ്റെ ചുറ്റുമുള്ള മസിൽസ് റിലാക്സ് ചെയ്യാനും അത് നിങ്ങളുടെ കണ്ണിൻ്റെ ഫോക്കസ് തിരിച്ചു കൊണ്ടുവരാനും എല്ലാത്തിനും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി അടുത്തൊരു ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് മാക്യുലർ ഡീജനറേഷനാണ്. അത് കാഴ്ചശക്തി കുറയ്ക്കുന്നൊരു കണ്ടീഷനാണ്. മാക്യുല എന്ന് പറയുന്നത് നമ്മളുടെ റെറ്റിനേൻ്റെ സെൻട്രൽ പാർട്ടിൽ വരുന്നൊരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് വെളിച്ചം വീഴുമ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ഓഫ് വിഷൻ കിട്ടുന്നത്. ഇനി കുറേ സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുള്ളത് അൾട്രാ വയലറ്റ് ലൈറ്റ്, UV ലൈറ്റും ബ്ലൂ ലൈറ്റും ARMD അതായത് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ, അതിനെ കൊണ്ടുണ്ടാവുന്ന കാഴ്ചക്കുറവ് അതിൻ്റെ സ്പീഡ് കൂട്ടാനും ആക്സിലറേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അൾട്രാ വയലറ്റും ബ്ലൂ ലൈറ്റും കുറച്ച് കൂടുതൽ എമൗണ്ടിൽ വേണം. നമ്മളുടെ മൊബൈൽ ഫോൺ സ്ക്രീന്, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീന്, ഇതെന്നൊക്കെ വരുന്ന ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ മാക്യുലർ ഡീജനറേഷൻ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള അത്രയും അളവ് ഈ പറഞ്ഞ സ്ക്രീനിൽ നിന്നും വരുന്ന ലൈറ്റിന് ഇല്ല. നേരെ മറിച്ച് നിങ്ങൾ കുറച്ച് സമയം സൂര്യപ്രകാശത്തേക്ക് അതും പകൽ സമയത്ത് നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് തന്നെ ബ്ലൂ ലൈറ്റ് വരുന്നുണ്ട്, അൾട്രാ വയലറ്റ് ലൈറ്റ് വരുന്നുണ്ട്. അതിലുള്ള ബ്ലൂ ലൈറ്റിനെ കൊണ്ടും അൾട്രാ വയലറ്റ് ലൈറ്റിനെ കൊണ്ടും നിങ്ങളുടെ കണ്ണിന് ഡാമേജ് ഉണ്ടാവാൻ, പ്രത്യേകിച്ച് മാക്യുലർ ഡീജനറേഷൻ പോലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനും കാഴ്ചയെ സാരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ കൂടുതലായിട്ട് സ്ക്രീനിൽ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നിന്നും വരുന്ന ബ്ലൂ ലൈറ്റിനെ പറ്റിയിട്ടല്ല കൂടുതൽ ചിന്തിക്കേണ്ടത്, അത് തീരെ കുറഞ്ഞ അളവിൽ തന്നെയുള്ളൂ. അതിലും കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറേ സമയം അനങ്ങാണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി കിട്ടുന്നുണ്ടാവില്ല, അതിനെ കൊണ്ടുണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ, പോസ്റ്ററിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങളാണ് നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ഇനി അവസാനമായിട്ട് എങ്ങനെയാണ് ബ്ലൂ ലൈറ്റ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് രാത്രി കുറയ്ക്കാൻ പറ്റുന്നതും ഉറക്കത്തിന് സാരമായി ഈ ബ്ലൂ ലൈറ്റ് നിങ്ങളെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിൽ മൂന്ന് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പെങ്കിലും എല്ലാ തരത്തിലുള്ള സ്ക്രീനുകൾ, മൊബൈൽ ഫോൺ ആവട്ടെ, TV ആവട്ടെ,
കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒക്കെ ആവട്ടെ അത് ഒഴിവാക്കുക. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 11 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 9 മണി മുതൽ ഇങ്ങനത്തെ സ്ക്രീനിലേക്ക് നോക്കാതിരിക്കുക. രണ്ടാമതായി ചെയ്യേണ്ടത് വൈകുന്നേരം സമയത്തിന് ശേഷം നിങ്ങളുടെ വീട്ടിലുള്ള ലൈറ്റെല്ലാം ഡിം ആക്കുക. ഉറങ്ങുന്ന സമയത്ത് ഡിം ലൈറ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ചും റെഡ് കളറിലുള്ള ഡിം ലൈറ്റ്. റെഡ് ലൈറ്റ് നിങ്ങളുടെ ഉറക്കത്തിനെ അങ്ങനെ സാരമായി ബാധിക്കുന്നില്ല എന്ന് കുറേ സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുണ്ട്. മൂന്നാമത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ബ്ലൂ കട്ട് ഗ്ലാസസ് ലെൻസ് ഉപയോഗിക്കാം. ഇത്തരം ഗ്ലാസസ് എന്ന് പറഞ്ഞാൽ പുറമേ നിന്നും നിങ്ങളുടെ കണ്ണിനുള്ളിലേക്ക് പോകുന്ന ലൈറ്റിൽ ബ്ലൂ ലൈറ്റിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് ബ്ലോക്ക് ചെയ്യും. അതിനെയാണ് ബ്ലൂ കട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലൂ ഫിൽട്ടർ ലെൻസസ് എന്നും പറയാം. ഇത്തരം ലെൻസ് ഉപയോഗിക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോയിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ ഇത് പ്രൂവ് ചെയ്യുന്നുണ്ട്. അവർ നടത്തിയ സ്റ്റഡിയിൽ രണ്ട് ഗ്രൂപ്പായിട്ട് ആൾക്കാരെ ഡിവൈഡ് ചെയ്തു. ആദ്യത്തെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ലൈറ്റിൽ നല്ല വെളിച്ചമുള്ള സമയത്ത് ഇവർക്ക് ബ്ലൂ കട്ട് ലെൻസസ് ഉപയോഗിക്കാൻ കൊടുക്കും. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഡിം ലൈറ്റ്, മങ്ങിയ വെളിച്ചമുള്ള ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് ലെൻസസോ ബ്ലൂ കട്ട് ലെൻസസോ ഒന്നും കൊടുക്കാതെ അവരെ സ്റ്റഡി ചെയ്തു. ഇനി ഇവരെ ഈ രണ്ട് ഗ്രൂപ്പിലും അവർ മെലറ്റോണിൻ്റെ ലെവൽ നോക്കിയ സമയത്ത് രണ്ടും സെയിം ഈക്വൽ ലെവലായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആ സ്റ്റഡിയിലും കണ്ടെത്തിയത് ബ്ലൂ ലൈറ്റിന് മെലറ്റോണിന് സാരമായി കുറയ്ക്കാൻ കഴിവുണ്ട് എന്ന് തന്നെയാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സസിന് ബ്ലൂ കട്ട് ഫിൽട്ടർ ഉണ്ട്, UV ഫിൽട്ടർ ഉണ്ട്, ആൻറ്റി ഗ്ലെയർ ഫിൽട്ടർ ഉണ്ട്. നിങ്ങൾക്കും അത്തരം ബ്ലൂ കട്ട് അല്ലെങ്കിൽ ബ്ലൂ ഫിൽട്ടർ ഉള്ള ആൻറ്റി ഗ്ലെയർ കോട്ടിംഗ് ഉള്ള ലെൻസസ് വാങ്ങിക്കാം. അത്തരം ചില ഗ്ലാസ്സസിൻ്റെ ലിങ്ക് ഞാൻ ആമസോണിൽ നിന്നും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഈ ലെൻസൊന്നും ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഇതിനൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. ഇത്തരം മറ്റ് വീഡിയോസ് മിസ്സാവാതിരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.